വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. അപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഗാലക്സി S21 Ultra റിവ്യൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗാലക്സി S21 Ultra ക്യാമറ ടെസ്റ്റാണ്. അപ്പോൾ റിവ്യൂ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ കാർഡിലും കൊടുക്കുന്നതാണ്. പ്രധാനമായിട്ടും ഞാൻ ഇന്ന് ക്യാമറ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിറകിലുള്ള 4 ക്യാമറയുടെ 4K വീഡിയോസ്, അതുപോലെ ഫ്രണ്ട് സെൽഫിയിലുള്ള 4K വീഡിയോസ്, അതുപോലെ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് HDR വീഡിയോസ്, അതുപോലെ പോർട്രേറ്റ് ഫോട്ടോസ്, നൈറ്റ് ഫോട്ടോസ് എന്നിവയാണ് പ്രധാനമായിട്ടും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഗാലക്സി S21 Ultra ക്യാമറ ഇന്റർഫേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. 12 MP അൾട്രാ വൈഡ്, 108 MP മെയിൻ ക്യാമറ 10 MP 3x സൂം ലെൻസ്, 10 MP 10x പെരിസ്കോപ്പ് സൂം ലെൻസ്. അപ്പോൾ 0.6x to 100x സൂം വരെ നമുക്ക് ഇതിൽ സൂം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കാണാൻ കഴിയും, ഒരു മഞ്ഞ ബോക്സ്. അവിടെ ഒരു കൈയുടെ ചിഹ്നം കാണാൻ ലോക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു 30x ഒക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വിഷ്വല് ഷെയ്ക്ക് ചെയ്യുന്നത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോമാറ്റിക് അത് ആവും, ഇല്ലെങ്കിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഷെയ്ക്ക് കുറഞ്ഞ രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് 4K വീഡിയോസിലുള്ള ഫുട്ടേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 4K 60 FPS അൾട്രാ വൈഡ് ആംഗിളിലുള്ള വിഷ്വലാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കേണ്ടൊന്ന് ജസ്റ്റ് സ്റ്റെബിലൈസേഷനും കൂടി നോക്കിയോളി. ഗിംബലോ അല്ലെങ്കിൽ സെൽഫി സ്റ്റിക്കൊന്നുമില്ല, ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ടുള്ള നടത്താണ്. ഓക്കെ, അപ്പോൾ ഇത് 4K 60 FPS വൈഡ് ലെൻസിൽ. അപ്പോൾ ഈ വീഡിയോസിലൂടെ ഞാൻ കാണിക്കുന്ന 4 ലെൻസിലും 4K സപ്പോർട്ടാണ്. അപ്പോൾ 4 ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു 10-15 സെക്കൻഡിലെ ക്ലിപ്പായിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് 3rd ലെൻസായ 3x സൂമിലുള്ള 4K വീഡിയോ ആണ്. ഇതും സെയിം 4K 60 FPS ആണ്. വിഷ്വൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 10x സൂമിലുള്ള പെരിസ്കോപ്പിക് സൂം ലെൻസിലുള്ള 4K ആണ്. അത്യാവശ്യം ഞാൻ നിൽക്കുന്നതിൽ ഏകദേശം ഒരു 10-40 മീറ്റർ അപ്പുറമുള്ള വിഷ്വൽസ് ആണ്. അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു ഫോണിൽ ഇല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് നമ്മൾ 4K വീഡിയോസ് മെയിൻ ലെൻസിൽ മാത്രമാണ് ബാക്കിയുള്ള എല്ലാവിധ ഫോൺസിലും വർക്ക് ചെയ്യുക. അപ്പോൾ S21 Ultra എല്ലാ 4 ക്യാമറയും പ്ലസ് ഫ്രണ്ടിലെ സെൽഫി ക്യാമറയും 4K വീഡിയോ 60 FPS 30 FPS സപ്പോർട്ടാണ്. നമ്മൾ 10 Periscopic ലെൻസ്, അതായത് 10x സൂം ലെൻസിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വെച്ചാൽ നമുക്ക് അപ് ടു 20x വരെ നമുക്ക് എന്ത് ചെയ്യാം, സൂം ചെയ്യാം കേട്ടോ. ഡിജിറ്റൽ സൂം ആയിരിക്കും. അപ്പോൾ കുറച്ച് ഷെയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് കയ്യിൽ പിടിച്ചതാണ്, പിന്നെ രണ്ടാമത് നല്ല കാറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ആണോന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് 20x വരെയാണ് വീഡിയോ ഇതിൽ സൂം ചെയ്യാൻ പറ്റുക. അപ്പോൾ അൾട്രാ വൈഡ്, വൈഡ് ലെൻസ്, 3x സൂം, 10x സൂമിലെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത്രയും ഓപ്ഷൻസ് ആണ് വീഡിയോൻ്റെ ശേഷം മോറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാനാകുക. AR ഡൂഡിലി, പ്രോ, പനോർമ ഫുഡ്, നൈറ്റ്, പോർട്രേറ്റ്, പോർട്രേറ്റ് വീഡിയോ, പ്രോ വീഡിയോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാണ്. അതുപോലെ പോർട്രേറ്റ്, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം അറിയുന്ന പ്രോ വീഡിയോ ഇതന്നെ. നമുക്ക് എനിക്ക് തോന്നുന്നു അധികം ആൾക്ക് അറിയാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഡയറക്ടേഴ്സ് വ്യൂ ആണ്. അപ്പോൾ അതെന്താണെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി എടുക്കുന്ന വീഡിയോ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഡയറക്ടേഴ്സ് വ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷന്. അതായത് ഈ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്പെട്ടതാണ്. ഒരേ സമയം എനിക്കെൻ്റെ സെൽഫി വീഡിയോസും കാണാൻ കഴിയും, നേരെ പിറകിലുള്ള വീഡിയോസും കാണാൻ കഴിയും. ഇതിനൊരു പ്രത്യേകത എന്താണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ പിറകിലെ ക്യാമറ ഇതിപ്പോൾ ഉള്ളത് വൈഡ് ആംഗിൾ, അതായത് മെയിൻ ലെൻസാണ്. അപ്പോൾ ജസ്റ്റ് ഞാനന്ന് ഇതിൽ 3 ഓപ്ഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫി ഇത് തന്നെ എൻ്റെ ഒരേ പൊസിഷൻ തന്നെ, ജസ്റ്റ് നിങ്ങൾ പിറകിലൊന്ന് നോക്കിക്കോളി. ഇതിപ്പോൾ അൾട്രാ വൈഡിലേക്ക് മാറി. ഇനിയിപ്പോൾ നമുക്കൊരു ആ വിഷ്വലൊന്ന് ഒരു അല്പം സൂം ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ തന്നെ ഉണ്ട് നമ്മുടെ 3x ലെൻസിലെ. ഇപ്പോൾ അത് 3x ലെൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3x, അതുപോലെ 1x, 0.6, അതായത് സൂം ലെൻസ്, വൈഡ് ലെൻസ്, അൾട്രാ വൈഡ് ലെൻസ്, ഈ 3 ലെൻസ് പ്ലസ് സെൽഫി ക്യാമറ ഈ ഡയറക്ടേഴ്സ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഇത് അപ്പോൾ ഇതാണ് സെൽഫിയുടെ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാൻ ഈ കോർണിഷിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഉപകാരം കൂടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ നോയ്സ് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയും നല്ല കാറ്റുണ്ട് നല്ലതെന്ന് പറയുമ്പോൾ ശരിക്കും കാതടപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാറ്റുണ്ട് അപ്പോൾ അത് എത്രത്തോളം വീഡിയോയിൽ എഫക്റ്റ് ചെയ്യുന്നു എന്നും കൂടി നിങ്ങൾക്ക് ഇതിൽ പരിശോധിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു വലിയ എഫക്റ്റ് ഇല്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിനോ വളരെ മൈന്യൂട്ടായിട്ടാണ് കാറ്റ് നമുക്കിതിൽ വീഡിയോസിൽ കേൾക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ നല്ല മൈക്ക് തന്നെയാണ് വലിയ നോയ്സ് ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ല നമുക്ക് എവിടുന്നാണോ നമുക്ക് വിഷ്വലുള്ള ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ആ ഫ്രണ്ട് സൈഡിലുള്ള മാത്രം പിറക് സൈഡിൽ നിന്നാണ് ആ പിറക് സൈഡിലുള്ള ഓഡിയോ മാത്രമാണ് ഇത് ക്യാച്ച് ചെയ്യുന്നത് അല്ലാണ്ട് മറ്റ് സൈഡുകളിൽ നിന്നുള്ള ഓഡിയോ ക്യാച്ച് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് കൂടി നോക്കാം അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയുക ഇനി പോർട്രേറ്റ് മോഡ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ പോലും സബ്ജക്റ്റിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും വളരെ മികച്ച രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും സബ്ജക്റ്റ് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ആയി കാണുകയും പിറകുള്ള ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലർ ആയിട്ട് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട് മൊത്തത്തിൽ ഇത് വളരെ മികച്ച രീതിയിലുള്ളൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ക്യാമറ തന്നെയാണ് ഗാലക്സി S21 Ultra. മറ്റൊരു പ്രത്യേകതയാണ് പോർട്രേറ്റ് വീഡിയോ അത് മോറൽ കാണിച്ച നേരത്തെ കാണിച്ച പോലുള്ള ഒരു ഓപ്ഷൻ ആണ് പോർട്രേറ്റ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും പിറകിലതും എന്നെയും സെപ്പറേറ്റ് തന്നെയാണ് കാണിക്കുന്നത് ഫ്രണ്ടിലുള്ളത് മാത്രമാണ് ഫോക്കസ് അതേപോലെ ഞാൻ അത്യാവശ്യം നടക്കുകയാണെങ്കിൽ പോലും ഞാൻ ഒന്ന് രണ്ട് ഫോണിൽ ഇതിനു മുമ്പ് ഈ ഓപ്ഷൻ കണ്ടിരുന്നെങ്കിലും ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടിയിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെതറിക്കിടക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത്രയും ദൂരം വെച്ചു ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ആ ഒരു ഏരിയ മാത്രമാണ് ഫോക്കസ് ആയിട്ടുള്ളത് ബാക്കി മൊത്തം ഡീ ഫോക്കസിലാണുള്ളത് ഇത് ഭയങ്കര ഒരു പ്രത്യേകത തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമുക്കിപ്പോൾ ഒരു വ്ളോഗേഴ്സ് അല്ലെങ്കിൽ അതുപോലെ നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിറകിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫോക്കസ് ആക്കുകയും ആ വിഷ്വലിനൊരു ഭംഗി വരുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വീഡിയോയുടെ ഓപ്ഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഒരു കൈയുടെ ചിഹ്നം കാണാം ഒരു ഹാൻഡിൻ്റെ സിമ്പിൾ കാണാം അപ്പോൾ അത് ഓണാക്കിയാൽ സൂപ്പർ സ്റ്റഡി ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഓണാവും അപ്പോൾ അതിനുള്ള ഒരു ഗുണം എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാം സൂപ്പർ സ്റ്റഡി മോഡ് ഓണാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സ്പീഡ് നടക്കുന്നുണ്ട് വേഗത്തിൽ അപ്പം നോക്കുക എങ്ങനെയാണ് വിഷ്വൽ വരുന്നതെന്ന് അതിനൊന്ന് ഞാൻ ഓടുകയാണ് വളരെ വേഗത്തിൽ തന്നെ ഓടുന്നുണ്ട് നല്ലോണം കുലുങ്ങുന്നുണ്ട് ഫോണ് അപ്പം ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെയാണിത് കുലുങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ അപ്പം സ്മൂത്തായിട്ട് തന്നെയാണ് വിഷ്വൽ കിട്ടുന്നത് അപ്പം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും അപ്പം എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക സൂപ്പർ സ്റ്റഡി മോഡ് ഓണാക്കിയാൽ എങ്ങനെയാണ് വീഡിയോസ് വർക്ക് ചെയ്യുന്നുള്ളത് അതുപോലെ ഈ ഓപ്ഷനിൽ സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഏതാണോ രണ്ട് ലെൻസാണ് ഉപയോഗിക്കാൻ പറ്റുക അൾട്രാ വൈഡ് അല്ലെങ്കിൽ വൈഡ് ഈ രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒന്ന് രണ്ട് റിവ്യൂസിൽ ഞാൻ കണ്ടു S21 Ultra കുറിച്ച് ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് ഇല്ല എന്ന് ഞാൻ കണ്ടു പക്ഷേ അത് അൾട്രാ വൈഡിലും അതുപോലെ വൈഡ് ആംഗിളിലും നമുക്ക് ലെൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇനി ഡെഡിക്കേറ്റഡ് ലെൻസ് ഉണ്ടെങ്കിൽ നോർമൽ മാക്രോക്ക് വരിക 2 MP ഏറി വന്നാൽ 5 MP അപ്പോൾ അതിന് പകരമായിട്ട് സീൻ റെക്കഗ്നൈസേഷനിലൂടെ അൾട്രാ വൈഡ് അതുപോലെ വൈഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്രോ മോഡ് ഡിറ്റക്റ്റ് ചെയ്യും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ 2 MP 5 MP വിഷ്വൽ ക്വാളിറ്റി എന്തായാലും ഈ 12 MP അതുപോലെ 108 MP എടുക്കുന്ന ഫോട്ടോസിന് തന്നെയായിരിക്കും 108 MP ഒറ്റ സമയത്ത് നമുക്കത് കിട്ടില്ല അത് ക്രോപ്പ് ചെയ്തിട്ടാണ് വരിക മാക്രോ ലെൻസ് സെപ്പറേറ്റ് ഇല്ല അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് മാക്രോ ലെൻസ് ഇല്ല എന്ന് പറയുന്നത് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല അത് പകരം മെയിൻ ലെൻസിലും അൾട്രാ വൈഡിലും വെച്ചതുകൊണ്ട് ആ ഓപ്ഷൻസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതില്ലാത്തതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വിഷ്വൽസ് അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് S21 Ultra കിട്ടും ഞാൻ ഒന്ന് രണ്ട് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞ വർഷത്തിനേക്കാളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വിഷ്വലും നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ സൂം ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി അധികം കുറയാതെ തന്നെ നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്നുണ്ട്
വളരെ നല്ല കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം വളരെ ഇരുണ്ട സാഹചര്യത്തിൽ നമ്മൾ ഫോട്ടോ എടുത്താലും മികച്ച രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് S21 അൾട്രയിലൂടെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലും നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് സെൽഫിയിലെ ആ HDR ഒന്ന് പരിശോധിച്ചാലോ ഇപ്പോ ഏകദേശം സമയം നട്ടിച്ച 2 മണിയാണ് ഖത്തറിൽ ആ സൂര്യൻ നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് മൂപ്പർ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ എങ്ങനെയാണ് വിഷ്വൽ എന്നുള്ളത് സൂര്യനെ എതിരായിട്ട് തന്നെ നിൽക്കുക ഇതിനു മുമ്പ് ഞാൻ ഐഫോൺ ഇട്ടിരുന്നു ഐഫോണോ എനിക്ക് എന്താ പറയുക ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിരുന്നു അതേ ഒരു എഫക്റ്റ് തന്നെ എനിക്ക് ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും നല്ലോണം കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട് സൂര്യന് പക്ഷേ എൻ്റെ ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഈ HDR10 അതുപോലുള്ള ഫീച്ചേഴ്സിൻ്റെ ഒരു ഗുണം തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ പണ്ടുള്ള ക്യാമറയിൽ സൂര്യൻ പെട്ടാൽ കിണിഞ്ഞതാണ് കാരണം മുഖം കാണത്തില്ല ഒന്നും കാണില്ല സൂര്യനെ മാത്രമേ സൂര്യൻ്റെ പ്രകാശം മാത്രമേ കാണുള്ളൂ അപ്പോൾ ഒന്ന് നിങ്ങൾ HDR ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് ചുരുക്കത്തിലുള്ള ആ ഫോട്ടോസും വീഡിയോസിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ബാക്കി ഏതെങ്കിലും കാര്യം എന്നോട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക കൂടാതെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ ബെല്ലൈക്കൻ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദുർഷാ